ഹലോ, ഞാൻ ഇനിക ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ചെമ്മീൻ തേയൽ ഉണ്ടാക്കിയാലോ? അതിനായിട്ടൊരു മൺചട്ടി എടുക്കുക, അതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. അതിലേക്ക് പകുതി മുറി തേങ്ങ ചരകിയതും 5 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 3 തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. തേങ്ങ വറുത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ എന്നാൽ നമ്മുടെ തേങ്ങ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നിറച്ചെടുക്കണം. ഇനി അതൊന്ന് മാറ്റി വെക്കണം. ഇനി ആ സെയിം മൺചട്ടിയിലോട്ട് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി ചെറുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വളരെ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. ചെറുള്ളി നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് 3 തക്കാളിയുടെ സ്കിന്നും സീഡും കളഞ്ഞിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കണം. വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ദാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ ചെറുതായിട്ടൊരു ഗ്രേവി പോലെ ഉണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച നേരത്തെ അരച്ചു വെച്ച ആ അരപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഈ ഒരു ചെമ്മീൻ തേയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.